ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് എൻ്റെ 13-ാമത്തെ നോമ്പാണ്. ഇന്ന് ഞാൻ നോമ്പ് തുറക്കുന്നത് സെൻട്രൽ ജുമാ മസ്ജിദിൽ വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് സൗഹൃദ സദസ്സായിരുന്നു ഇവിടെ. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ നേരെ എത്തിക്കുന്നതായിരിക്കും. ഞങ്ങളിപ്പോൾ നോമ്പ് തുറക്കണ സമയമായി, അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോകണം. വാ അങ്ങനെ എൻ്റെ 13-ാമത്തെ നോമ്പ് തുറ ഇവിടെ തുറന്നിരിക്കുകയാണ്. അത്താത്ത ഇത് മകനാണോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ മകനാണെന്ന് പറയണം. പിന്നെ എൻ്റെ ഓപ്പോസിറ്റ് ഉള്ളത് റഹ്മാനിക്കയാണ്. അദ്ദേഹമാണ് ഏറ്റവും കൂടുതൽ ഒരു മതസൗഹാർദ്ദത്തെ കൂട്ടുപിടിച്ച് എല്ലാവരും ഒരുമിച്ച് മനുഷ്യൻ മനുഷ്യനായി കാണണമെന്ന് പറയുന്ന ശരിക്കും പറഞ്ഞൊരു സാരഥിയാണ് അദ്ദേഹം. ഞങ്ങളുടെയൊക്കെ ഈ ഭയങ്കര ഇഷ്ടമാണ് അദ്ദേഹത്തിൻ്റെ ഓരോ കാര്യങ്ങളും. അപ്പോൾ അങ്ങനെ ഈ വർഷത്തെ ആദ്യത്തെ നോമ്പ് തുറയാണ് എൻ്റെ പള്ളിയിൽ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ പള്ളിയിൽ നിന്നാണ് ഞാൻ കയറിയത്. പള്ളിയുടെ വീഡിയോസൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു, നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതിൽ ഇവിടെ കൂടിയിരിക്കുന്നവരൊക്കെ ഹിന്ദു ആയ ആളുകളാണ്. ഈ ബാക്കിൽ കാണുന്ന ആളുകളും എൻ്റെ ഫ്രണ്ടിലിരിക്കുന്നവരൊക്കെ ഹിന്ദു മതത്തിൽപ്പെട്ട ആളുകളാണ്. അപ്പോൾ ഇങ്ങനെയൊരു സൗഹൃദ വിരുന്നൊരുക്കിയ മഹല്ല് കമ്മിറ്റിക്കും ഭാരവാഹികൾക്കുമൊക്കെ ഒരായിരം നന്ദിയുണ്ട്. പിന്നെ നമ്മുടെ സകലകല വ്ളോഗ്സും ഉണ്ട്. അദ്ദേഹവും ഇവിടെ വീഡിയോ ഇങ്ങനെ ഓടി നടന്ന് എടുക്കുന്നുണ്ട്. പിന്നെ ഓരോ ആൾക്കാർക്കും എന്താ വേണ്ടത് ഏതാ വേണ്ടതെന്ന് പറഞ്ഞ് അന്വേഷിച്ച് നടക്കുന്നതും സകലകല വ്ളോഗ്സ് നൗഷാദിക്കയാണ്. അപ്പം എൻ്റെ ബാക്കിൽ കാണുന്ന ആളുടെ പേര് ജിനി എന്നാണ് കേട്ടോ. അവൾ വക്കീലാണ്, ഞങ്ങളൊക്കെ ക്ലാസ്മേറ്റ് ആയിരുന്നു. അപ്പം അവൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നത്. അപ്പോൾ ഇത് കണ്ടിട്ട് ഭയങ്കര ആശ്ചര്യമായിട്ട് നിൽക്കുകയാണ് അവൾ. അപ്പോൾ പ്രിയമുള്ളവരെ, ഇന്ന് എൻ്റെ 13-ാമത്തെ നോമ്പാണ്. അപ്പോൾ ഇന്ന് ഞാൻ നോമ്പ് തുറന്നിരിക്കുന്നത് സെൻട്രൽ ജുമാ മസ്ജിദിലാണ്. അപ്പോൾ എൻ്റെ മകനും ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ വേണം മതസൗഹാർദ്ദത്തിൻ്റെ ഒരു നോമ്പുതുറ എന്ന് പറയുന്നത്. ഇതിൽ ജാതി മത ഭേദമന്യേ എല്ലാവരും ഇതിൽ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ഇവരെല്ലാവരും സംസാരിക്കുന്ന ഒരു വീഡിയോ ഞാൻ നേരത്തിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ കാണുക. അതൊക്കെ കണ്ടതിന് ശേഷം ലാസ്റ്റ് നോമ്പുതുറ വീഡിയോ ആയിരുന്നു ഞാൻ എടുത്തത്. അപ്പോൾ അതൊരു സെപ്പറേറ്റ് വീഡിയോ ആക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഒരുപാട് അതാണ്, ഇവർ ഇതൊക്കെ ഏട്ടന്മാരാണ്. ഇവരൊക്കെ ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നത് അവനവൻ്റെ മതത്തിനെ വിശ്വസിച്ചും ബഹുമാനിച്ചും ഇരിക്കുന്ന ആളുകളൊക്കെ മറ്റുള്ള മതത്തിലുള്ള ആൾക്കാരെ ബഹുമാനിക്കാനും അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കാനും സാധിക്കുള്ളൂ. അങ്ങനെ ഈ വർഷത്തെ നോമ്പുതുറയ്ക്ക് ഇത്രയും വലിയ ഒരു മതസൗഹാർദ്ദത്തിൻ്റെ നോമ്പുതുറയിൽ പങ്കെടുക്കാൻ സാധിച്ചതിന് ഭയങ്കര സന്തോഷമായിട്ട് എനിക്ക് തോന്നുന്നു. എന്തായാലും ഫുഡൊക്കെ ഇവിടുത്തെ ഇവരുടെ അടിപൊളിയായിരുന്നു, നല്ല ഭക്ഷണമായിരുന്നു. ചില സമയങ്ങളിൽ ഭക്ഷണം കഴിച്ച് നമ്മൾ നോമ്പൊക്കെ എടുത്തുകൊണ്ട് ഒരുപാട് വെള്ളം കുടിച്ചതുകൊണ്ടും അധികം ഭക്ഷണം വേണം തോന്നിയില്ല. അപ്പോൾ ഇത് ബദ്രിയാണ് ഭക്ഷണം എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവനും ഞാനും മാത്രമായിരുന്നു ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഇതെൻ്റെ 2-ാമത്തെ വർഷമായിരുന്നു ഈ സെൻട്രൽ ജുമാ മസ്ജിദ് പർലിയിൽ നോമ്പ് തുറക്കൽ വന്നത്. പക്ഷേ മതസൗഹാർദ്ദത്തോടു കൂടി ഇത് ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെയൊരു നോമ്പ് തുറയ്ക്ക് പിന്നെ ഒരു ഭാഗമാകുന്നത്, ഈ നോമ്പുതുറയുടെ ഒരു ഭാഗമാകുന്നത് തന്നെ. എന്തായാലും എല്ലാവർക്കും ഒരായിരം നന്ദി. അപ്പോൾ നമ്മുടെ സകലകല വ്ളോഗ്സ് ആയിരുന്നു നമുക്ക് വീഡിയോസൊക്കെ എടുത്തു തന്നതും ഓരോ കാര്യങ്ങൾ നമുക്ക് അറിയാത്തതൊക്കെ പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ പേര് നൗഷാദ് എന്നാണ്. അദ്ദേഹം ഒരു അധ്യാപകനും കൂടിയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞങ്ങളിവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഭക്ഷണം കഴിച്ചു, നിങ്ങളെല്ലാവരും സേഫായിട്ടിരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞങ്ങളിവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. നന്ദി, നമസ്കാരം.